ദിസ് കനോട്ട് ഹാപ്പിൻ, അനുവദിക്കാൻ പറ്റില്ല. ഇനിയൊരു പ്രളയമോ ഇനിയൊരു പാൻഡമിക്കോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ പറയുകയാണ്. ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിസ്, എഡ്യൂക്കേറ്റ് എവ്രി വൺ. ഇവാല റെവല്യൂഷൻ. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രളയം ഉണ്ടായ സമയത്ത് കുറച്ചു പേരെങ്കിലും ചർച്ച ചെയ്ത കാര്യമാണ് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചില്ല എന്നും, അല്ലെങ്കിൽ പ്രകൃതിയെ നിഷേധിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും ലോങ് ടേമിൽ നമുക്ക് നല്ലതിനായില്ല എന്നും ഒക്കെ. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല ഇനിയും നമ്മൾ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചർച്ചകളിൽ കേരളത്തിൽ നിന്നുള്ള ആരും അങ്ങനെ പങ്കെടുത്ത് കാണാത്തതും, അല്ലെങ്കിൽ കേരളത്തിലെ യൂട്യൂബേഴ്സ് വളരെ കുറച്ച് പേരല്ലാണ്ട് ആരും ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാത്തതും, നമ്മുടെ എല്ലാ ചർച്ചാ വിഷയം വളരെ പ്രസക്തമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാകുന്നതും. സോ എന്താണ് ഇഐഎ റിപ്പോർട്ട് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ എന്താണ് ഇഐഎ, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് എന്ന് പറയുന്നത്? 1984 ഒരു ഭോപ്പാൽ ദുരന്തമുണ്ടായപ്പോൾ രാജ്യത്തുണ്ടാകുന്ന പ്രോജക്റ്റുകൾക്ക് പരിസ്ഥിതിയെയും അല്ലെങ്കിൽ ആൾക്കാരുടെ നിലനിൽപ്പിനെയും കൂടി പ്രാധാന്യം കൊടുക്കണം എന്നപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 1994 ഇതിനോടൊപ്പം ഇഐഎ നോംസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇഐഎ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു രാജ്യത്ത് വരുന്ന ഒരു പ്രോജക്റ്റ് അതിനകത്ത് പരിസ്ഥിതിക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസോട് കൂടി മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് ഇഐഎ നോംസ്. ഇഐഎ പ്രവർത്തിക്കുന്നത് ഒരു പ്രോജക്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഫണ്ട് റോളിംഗ് തുടങ്ങുന്നതിനോ മുന്നേ അത് വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവാസികളുമായും അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഘടനയെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടത്തി ഇത് സയന്റിസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. അത് നേരിട്ട് ഗവൺമെന്റ് നടത്തുന്നതാവാം, അല്ലെങ്കിൽ പ്രോജക്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനി മുന്നോട്ട് വയ്ക്കുന്നതാവാം. ആ സ്ഥലവാസികളോടും ആ സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ചും എല്ലാം നല്ല കാര്യമായിട്ടൊരു ചർച്ച നടത്തി അതിനെക്കുറിച്ച് എൻവയോൺമെന്റൽ അപ്രൈസൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസരിച്ച് ഈ പ്രോജക്ട് നടത്തണോ നടത്തണ്ടേ, നടത്തണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഈ ഹോൾ സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകാനാണ് ഇഐഎ നിർദ്ദേശങ്ങൾ. 1994 നിലവിൽ വരികയും 2006 കൂടുതൽ മോഡിഫിക്കേഷനുകൾ ഉണ്ടാവുകയും ചെയ്തു. 2020 ഇഐഎ ഡ്രാഫ്റ്റ് ചർച്ചയാകുന്നത് അതിലെ മനുഷ്യത്രഹിതമായ അല്ലെങ്കിൽ പ്രകൃതിവിരുദ്ധപരമായ തീരുമാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതുകൊണ്ടാണ്. എന്താണ് ഇഐഎ 2020 ഡ്രാഫ്റ്റിന്റെ പ്രശ്നങ്ങൾ? ഏറ്റവും പ്രധാന പ്രശ്നം ഇഐഎ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു പ്രിക്കോഷണറി മെഷർ എന്നുള്ള നിലക്കായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പ്രോജക്ട് ആരംഭിക്കുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് പ്രോജക്ട് വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ കണ്ടീഷനുകൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റിന് പിന്നീട് ഒരു കമ്മിറ്റി പഠനം നടത്തിയ ശേഷം അപ്രൈസൽ അനുവദിക്കാം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫൈൻ അടച്ചുകൊണ്ട് ദിവസം 2000 മുതൽ 10000 വരെയാണ് ഈ പറയുന്ന ഫൈൻ. ഒരു 2000 കോടി 3000 കോടി പ്രോജക്ടിന് ഇതൊന്നുമല്ല, ഈ ഫൈൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അപ്പോൾ ഈ ഫൈൻ അനുവദിച്ചുകൊണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടിയാലും മതി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് എന്നുള്ളതാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ നയം. ഈ നയം കാരണമാണ് വിശാഖപട്ടണത്ത് ഗ്യാസ് ലീക്ക് ഉണ്ടാകുകയും ആൾക്കാർ മരിക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ നയത്തിന്റെ മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പോയിന്റ്, ഓൾറെഡി ഒരു സ്ഥലത്തുള്ള ഒരു കമ്പനി അവരുടെ ഓൾറെഡി ഉള്ള പ്രൊഡക്ഷനേക്കാൾ 50% താഴെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പുതിയതായൊരു ക്ലിയറൻസിന്റെ ആവശ്യമില്ല എന്നൊരു കണ്ടീഷൻ കൂടി പുതിയ ഡ്രാഫ്റ്റിനകത്തുണ്ട്. ഇങ്ങനെ പുതിയ കണ്ടീഷൻ പുതിയ ക്ലിയറൻസിന്റെ ആവശ്യമില്ലാണ്ട് നടത്തിയ ഒരു എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ആസാമിൽ തീപിടുത്തം ഉണ്ടായതെന്നും 13,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് എന്നും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഐഎയുടെ മറ്റൊരു പ്രശ്നം, അനുവദിക്കപ്പെട്ടിരുന്ന പ്രോജക്റ്റുകളിൽ പുതിയൊരു കാറ്റഗറി ഉൾപ്പെടുത്തിയെന്നാണ്. ഇത്രയും നാൾ കാറ്റഗറി എ കാറ്റഗറി ബി ഇങ്ങനെ രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ B2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. B2 പ്രത്യേകത, B2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രോജക്ടിനും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഇരുമ്പ് വ്യവസായശാലകളുണ്ട്, ഇരുമ്പുരുക്ക് വ്യവസായശാലകളുണ്ട്, അല്ലെങ്കിൽ തെർമൽ പ്ലാന്റ്സ് ഉണ്ട്, ഏതൊരു മാക്രോ ഇൻഡസ്ട്രിയും ഇതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് അനീതി നമുക്ക് മനസ്സിലാകുന്നത്. ലൈക്ക്
പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ യാതൊരു ക്ലിയറൻസും ആവശ്യമില്ലാണ്ട് പുതിയ ഇൻഡസ്ട്രികൾ തുടങ്ങാനുള്ള അനുവാദം കമ്പനികൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് കാറ്റഗറി ബി ടുവിൽ സംഭവിച്ചത്. ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ നാഷണൽ ഹൈവേസ്, വാട്ടർവേസ് എന്നിവ വരിക. ഒരു നാഷണൽ ഹൈവേക്ക് വേണ്ടി എത്രത്തോളം മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടി വരുമെന്നും അത് പ്രകൃതി എത്രത്തോളം ബാധിക്കും എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തോടുകൂടി ഒരു വാട്ടർവേയോ ഒരു റോഡോ അല്ലെങ്കിൽ ഒരു റെയിൽവേയോ വരികയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ആവശ്യമില്ല എന്നും ആ സ്ഥലത്തെ ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ആ റോഡ് അതിലേക്ക് പോകുന്നത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് എന്നും EIA 2020 ഡ്രാഫ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ലാൻഡ് മൈൻ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രോജക്ട് 20,000 square feet കൂടുതലുള്ള ഒരു പ്രോജക്ട് ആരംഭിക്കുക, സ്ക്വയർ മീറ്റർ കൂടുതലുള്ളൊരു പ്രോജക്ട് ആരംഭിക്കുകയാണെങ്കിൽ അതിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് വേണമായിരുന്നു എന്നുള്ള നിയമം 1.5 lakh square meter ഉയർത്തിയിട്ടുണ്ട്. 1 lakh square meter താഴെയുള്ള മൈനിങ് പ്രോജക്ടുകൾക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ആവശ്യമില്ല എന്ന്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രോജക്ട് എന്ന പേരിലുള്ള പ്രോജക്ടുകളിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ആവശ്യമില്ല. ഇതേ തുടർന്നുള്ള ഡീറ്റെയിൽസ്, ഇത് എത്ര സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതേ തുടർന്നുള്ള യാതൊരുവിധ ഡീറ്റെയിലും ഒരു പബ്ലിക് ഡൊമൈനിലും ലഭ്യമാക്കുകയുമില്ല. സോ ഏതൊരു പ്രോജക്റ്റും രാജ്യത്ത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയോ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയോ മനുഷ്യരുടെയോ അനുവാദമില്ലാതെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ, അത് തുടരണം എന്നുണ്ടെങ്കിൽ അത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെയും ഏറ്റവും വിയേർഡുമായൊരു ക്ലോസ് ആണ്, ഇത്രയും നാൾ പരിസ്ഥിതി ലംഘനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ ലോയുടെ നിഷേധം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് കേസിന് പോകാനുള്ള അവകാശം ഏതൊരാൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് മാറ്റിയിട്ട് ഗവൺമെന്റ് ഏജൻസീസിനോടോ ഏജൻസിക്കോ അല്ലെങ്കിൽ ഈ പ്രോജക്ട് നടത്തുന്ന ആൾക്കോ മാത്രമാണ് കേസ് കൊടുക്കാൻ പറ്റുന്നത്, കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ക്ലോസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടൊരു പ്രോജക്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കൊരു ചിന്ത ഉണ്ടാവുകയാണ്, ഈശ്വര ഞാൻ ചെയ്ത തെറ്റാണല്ലോ, അപ്പം ഞാൻ ചെന്നിട്ട് പറയണം NRS യൂസർ, അല്ലാണ്ട് ഇത് കണ്ടു നിൽക്കുന്ന മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊരു വിചിത്രമായ ക്ലോസ് ആണെന്നുള്ള നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇങ്ങനെ പൊതുജനങ്ങളെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ലാഞ്ഞിട്ട് പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകളിൽ അവരുടെ പ്രാതിനിധ്യം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ട് ക്ലോസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ ചർച്ചകൾ നടത്തുന്നതിന് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായം എടുക്കുന്നതിന് ഈ ചർച്ചകളിൽ പൊതുജനങ്ങളെയും പങ്കെടുപ്പിക്കണം എന്നുള്ള നയം ഉണ്ടായിരുന്നു 1994 മുതൽ ഉണ്ടായിരുന്നു. അതിൽ 30 ദിവസമാണ് പൊതുജനങ്ങൾക്ക് ചർച്ച നടത്താനുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഡെഡ് ലൈൻ കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ അതിപ്പോ 20 കുറച്ചിട്ടുണ്ട്. 2, ഇത്തരം ചർച്ചകൾ ഒരു ഫിസിക്കൽ പ്ലേസിൽ, ഭൗതികമായ ഒരു സ്ഥലത്ത് ഈ ചർച്ചകൾ നടത്തണം എന്നുണ്ടായിരുന്ന നിയമം മാറ്റി ഏതൊരു മീഡിയത്തിൽ കൂടെയും നടത്താം എന്നുള്ള രീതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സൂം കോൾ, നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത് പോലെ ഒരു ചർച്ച നടത്തിയാലും മതി. സി, പരിസ്ഥിതി പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യുന്നത് നഗരങ്ങളിൽ ജീവിക്കുന്ന ഇന്റർനെറ്റ് ഉള്ള ആൾക്കാരെ മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള കാടിന്റെ മക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെയും കൂടിയാണ്. അവർ എത്രത്തോളം സൂം മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നും അവർ വന്നിരുന്ന അഭിപ്രായം പറയുമെന്നും ഉള്ള കാര്യം നിങ്ങൾ കൂടി. ഈ ലോക്ക്ഡൌൺ കാലത്ത് വെർച്വൽ മീറ്റിംഗുകൾ നടത്തി അനുവാദം കൊടുത്ത പരിസ്ഥിതി വിരുദ്ധ പ്രോജക്റ്റുകൾ ഓൾറെഡി ഉണ്ട്. ആസാമിലെ ദേഹിം പക്കായി എലിഫന്റ് റിസർവിൽ നടത്തിയ കോൾ മൈനിങ് പ്രോജക്ട്, അല്ലെങ്കിൽ ഗിർവനത്തിലെ ലൈംസ്റ്റോൺ കുഴിച്ചെടുക്കാനുള്ള പ്രോജക്ട്, അഹമ്മദാബാദ് ടൈഗർ റിസർവിലെ യുറേനിയം സർവേ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെർച്വൽ മീറ്റിങ്ങുകളിലൂടെ അനുവാദം കൊടുത്തതാണ്. ഓൾറെഡി ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അനുവാദം കിട്ടാൻ സാധ്യതയില്ലാത്ത പല പ്രോജക്ടുകളും ഓൾറെഡി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതിക്ക് മേൽ നമ്മൾ ആഘാതം ഏൽപ്പിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, UP സ്കൂൾ തൊട്ട് പ്രോജക്റ്റും അസൈൻമെന്റും സെമിനാറും എഴുതി ശീലിച്ചവരാണ് നമ്മൾ എല്ലാവരും തന്നെ. പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ ഉപന്യാസങ്ങളിലൊന്ന്. എന്നിട്ടും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ മലയാള സമൂഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം, ഓൺലൈൻ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന 3 websites ഓൾറെഡി ഒരു മുന്നറിയിപ്പും കൂടാതെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഓൺലൈൻ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ ഓൺലൈൻ പ്രക്ഷോഭങ്ങൾക്ക് പേര് കേട്ട മലയാളി സമൂഹം എന്തുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി തോന്നുന്നു. മരിയ ഷറപ്പോയെ മലയാളം പഠിപ്പിച്ച, ചന്ദ്രയാനെ കളിയാക്കിയ അമേരിക്കൻ പത്രത്തിനെ നിരക്കി നിർത്തിയ മലയാളികൾ
ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിൽ സൈലന്റ് ആണ്. വൈ? സി, ഇതുവരെയും ചെയ്ത ഒരു വീഡിയോയും ആരോടും ഷെയർ ചെയ്യപ്പെടണമെന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ബിക്കോസ് അത് പറയണം തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിൽ, പക്ഷേ ഇത് ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇതേ കാര്യം പറയുന്ന മറ്റു വീഡിയോകൾ കണ്ടെത്തി ഷെയർ ചെയ്യണം, ആൾക്കാർ സംസാരിക്കണം. ഡെഡ് ലൈൻ June 30 ആയിരുന്നത് കേസ് കൊടുത്ത് ആൾക്കാർ August 11 വരെ ആക്കിയിട്ടുണ്ട്. August 11 വരെയാണ് നമുക്കിതിനെതിരെ പ്രക്ഷോഭം ഉന്നയിക്കാനുള്ള ഒരേ ഒരു അവസരം. ഡൂ ദാറ്റ്. പെറ്റീഷനുകൾ ഓൺലൈനിലുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, അന്വേഷിക്കുക, കണ്ടെത്തുക, നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക. ദിസ് കനോട്ട് ഹാപ്പിൻ, അനുവദിക്കാൻ പറ്റില്ല. ഇനിയൊരു പ്രളയമോ ഇനിയൊരു പാൻഡമിക്കോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ പറയുകയാണ്. ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിസ്, എഡ്യൂക്കേറ്റ് എവ്രി വൺ. ഇവാല റെവല്യൂഷൻ.